ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇറഗുലർ വേർബ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, വേർബ്സ് നമുക്ക് രണ്ടായിട്ട് ബേസിക്കലി കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. ഒന്ന് നമ്മൾ റെഗുലർ വേർബ്സ് എന്ന് പറയും, മറ്റത് ഇറഗുലർ വേർബ്സ് എന്ന് പറയും. റെഗുലർ വേർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ വേർബ്സിൻ്റെ V2, V3 ഫോംസ് കിട്ടാൻ, അല്ലെങ്കിൽ പാസ്റ്റ് അതുപോലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡി അല്ലെങ്കിൽ ED ചേർത്ത് കൊടുത്താൽ മതി. സിമ്പിളാണത്. ഉദാഹരണം, വാക്ക്, വാക്ക്ഡ്, വാക്ക്ഡ്, ടോക്ക്, ടോക്ക്ഡ്, ടോക്ക്ഡ്. ഇതാണ് റെഗുലർ വേർബ്സ്. എന്നാൽ മറ്റ് ചില വേർബ്സുകൾ നമ്മൾ ഇങ്ങനെ ഡി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ED ചേർത്ത് കഴിഞ്ഞാലോ V2, V3 നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഗിവ്, ഗെയ്വ്, ഗിവൺ. സോ ദിസ് ആൻ എക്സാമ്പിൾ. അപ്പം ഇത്തരം വേർബ്സുകൾ നമുക്ക് ഇങ്ങനെ ഈസിയായി പഠിക്കാം എന്നുള്ളതാണ് ഇതിലൂടെ നോക്കുന്നത്. നമ്മളിവിടെ വേർബ്സിനെ മൂന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടാണ്, മൂന്ന് ഗ്രൂപ്പ് ആക്കിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചില വേർബ്സുകൾ മൂന്ന് ഫോംസും സെയിമാണ്, അങ്ങനെയുള്ള ചില വേർബ്സുകൾ അത് നമ്മൾ ഒരു പ്രത്യേക ഗ്രൂപ്പിലാക്കിയിട്ടുണ്ട്. ചില വേർബ്സ് V2, V3 സെയിമാണ്, അത്തരം വേർബ്സ് നമ്മൾ ഒരു വേറെ പ്രത്യേക ഒരു ഗ്രൂപ്പിലാണ്. ദെൻ V1, V2, V3 മൂന്നും ഡിഫറൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഒരു മൂന്നാമത്തെ ഒരു ഗ്രൂപ്പിലും കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരേ സൗണ്ട് അല്ലെങ്കിൽ സിമിലർ സൗണ്ട് പാറ്റേണിൽ വരുന്നത് അടുത്തടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്നും കൂടി ഈസി ആയിരിക്കും ഇത് പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഈ V3 ഈ പാസീവ് നമ്മൾ ചെയ്യുന്ന സമയത്ത്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് പാസീവ് ആണല്ലോ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ പാസീവ് സെൻറ്റൻസ് നമുക്ക് മേക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ V3 ഫോംസ് അറിയൽ നിർബന്ധമാണ്. ഓക്കെ, അപ്പം സീരിയസ് ആയിട്ട് നിങ്ങൾ ചെയ്യുക, നോട്ട് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകും, നിങ്ങൾ പോസ് ചെയ്തിട്ട് എഴുതാനുള്ള സംഗതികൾ എഴുതിയിരിക്കുക. ഓക്കെ.